हाय नमस्कार. हाय दीपक. हेलो दीपक नारायणन. सुखम एल्लार्क्कुम सुखल्ले. अजी पुनलूर हेलो. हाय हाय जसीन बिनोश. हाय हाय अंबाड़ी चेटा. हाय हाय എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ കോവിഡ് കാലമൊക്കെ അല്ലേ, ഒരുപാട് സേഫായിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും സേഫായിട്ട് ഇരിക്കണം. സൈനഭാഷ സോണി ചേച്ചി ഹായ് ഹായ്. ഹായ് തരുമോ? ഹായ് ഹായ് ബിഗ് ഹായ്. ഷൂട്ടിംഗ് തുടങ്ങി. ആ ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങി. ഞാൻ സീതാ കല്യാണിൽ എഗെയിൻ ജോയിൻ ചെയ്തു. നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണല്ലോ സീതാ കല്യാൺ, ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിൽ എഗെയിൻ ഒരു കുറച്ച് നാൾ ഈ ഒരു കഥാപാത്രം ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ എഗെയിൻ ഈ സ്വാമിനെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഹൈ മോഹൻ ദാസ്. ഹായ് 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 നന്ദു ജയപ്രസാദ്. ഹേ ഹായ് സൂന ചേച്ചി. അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? സുഖല്ലേ? എൻ്റെ മോൻ റിയാൻ കുട്ടൻ ഹായ് പറയണേ. റിയാൻ കുട്ടന് ഹായ് ഹായ്. പിന്നെന്താ സോണി ചേച്ചി എന്നെ വിളിച്ചോളൂ. ഹായ് ചേച്ചി, ഐ എം ഇൻ ചെന്നൈ. ആരാണ് ജെസ്സി? ആ അയ്യോ, ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ ഞാൻ ആക്ച്വലി ഒരു പ്രോജക്റ്റുമായിട്ട് അവിടെ ആയിരുന്നു. ഉയരേ എന്ന് പറഞ്ഞിട്ട് കളേഴ്സിൽ വരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അത് അവിടെ ഈ കോവിഡ് പ്രശ്നമൊക്കെ കാരണം പ്രോജക്റ്റ് ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെ കേരളത്തിൽ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഇൻഡസ്ട്രിയൊക്കെ മൊത്തം പ്രശ്നത്തിലാണല്ലോ. അപ്പം എല്ലാവരും ആകെ സങ്കടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളെല്ലാവരും നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിൽ തന്നെയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇതിനൊക്കെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് കെയറോടുകൂടിയൊക്കെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ശിവ ഹായ്. ആ ഓക്കെ. ഹായ് ഹായ് ശിവ. ഹായ് മാഡം, ഐ എം ജിഷ്ണു, ഇന്ത്യൻ ആർമി. ഹായ് ഹായ് ചേച്ചി. ഹായ് വിഷ് വെരി ഹാപ്പി വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു യുവർ ഗേൾ ഫ്രണ്ട് ഗൗരി. അനസ് അമൽ അമൽ അല്ലേ? അമൽ ഞാൻ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹായ് ചേച്ചി, സുഖമാണ്? സുഖമായിട്ടിരിക്കണു. സുഖം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ അങ്ങനെ പരമമായ സുഖമൊന്നുമല്ല, വളരെ കോൺഷ്യസ് ആയിട്ടുള്ള സുഖമുണ്ടല്ലോ. അത്തരം ഒരു ഇതാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്. മൊത്തത്തിൽ ഇങ്ങനെ ഭയമാണ്. ഇപ്പം ആക്ച്വലി ഈ ട്രിവാൻഡ്രത്ത്, ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ട്രിവാൻഡ്രത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ആകെ ഒരു ശോക സീനാണ് സത്യം പറഞ്ഞാലും. ചേച്ചി ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും ഹായ് കേട്ടോ, വെരി ബിഗ് ഹായ്. എന്തായാലും വന്നല്ലോ. നിങ്ങളെല്ലാം ഒരുപാട് ഇപ്പം ഒരുപാട് ഇപ്പോൾ ടി വിയിലാവട്ടെ, ശരിക്കും ഇപ്പം യങ് ജനറേഷനിൽ ഒരുപാട് പേര് ഈ ആമസോണിലൊക്കെ അഡിക്റ്റഡായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ടും മൂവീസൊക്കെ കണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും ഈ ഒരു പേജിൽ വന്നിട്ട് ഒരു ഹൈ പറയാൻ വന്നല്ലോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ ആ താങ്ക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. കൊറിയൻ്റനാണോ ചേച്ചി? ശ്യാം. ആ ശ്യാം കൊറിയൻ്റനാണെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളാണ്. ഹലോ, ഞാൻ വിളിച്ചോളാം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഈശാനെറ്റിൻ്റെ ഒരു FB പേജിൽ ഇരിക്കുകയാണ് ലൈവായിട്ട്. ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം. ഓക്കെ ശരി. ഗുഡ് ഈവനിങ്. ഹായ് ഹായ് ഹായ്. യാ ഐ എം ഫൈൻ, ഐ ഡൂയിങ് ഗുഡ്. എല്ലാം ശരിയാവും ചേച്ചി, സത്യം. അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന മൊത്തം. എല്ലാവരും ശരിയാവട്ടെ, എല്ലാവരുടെ ആരോഗ്യം, എല്ലാവരും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഒരു നേഷൻ, നമ്മളൊരു ലോകം തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ദൈവമേ, എല്ലാവരും പഴയ പോലെ വളരെ ഉത്സാഹഭരിതരായിട്ട് അവനവൻ്റെ ജോലി സ്ഥലങ്ങളിൽ നിൽക്കുന്നൊക്കെ ഒരു കാഴ്ച. അതൊക്കെ അതിവിദൂരമൊന്നുമല്ല കേട്ടോ, നമുക്ക് നമ്മളെല്ലാം ഫേസ് ചെയ്യും. ചേച്ചി ഒരു ഹായ് പ്ലീസ്. ഹായ് ഹായ്. ഇതാണ് എനിക്ക്
ഈ രണ്ട് കണ്ണുകളും നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും പറയും ഭയങ്കര സൗന്ദര്യമുള്ള കണ്ണുകളാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ചെറിയൊരു കാഴ്ച, വയസ്സൊക്കെ ആയി വരെയല്ലേ, ഞാൻ എൻ്റെ ഒരു സ്പെക്സ് ഒന്ന് വെച്ചോട്ടെ. ഓ സമാധാനം. ഹായ് ചേച്ചി ബിനോയ്. ഹായ്, എങ്ങനെ പോകുന്നു ഷൂട്ട്? ഷൂട്ടൊക്കെ പോകുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അവിടെ തെർമൽ സ്കാനിങ്, ഈ പറയുന്ന അപ്പോൾ ഉള്ള എന്താ പറയുക, നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് എല്ലാവരും, ഈ ടെക്നീഷ്യൻസ് ആവട്ടെ എല്ലാവരും, യൂണിറ്റ് മെമ്പേഴ്സ് എല്ലാവരും മാസ്കൊക്കെ ഇട്ട് വളരെ കോൺഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ഭയമാണല്ലോ, കാരണം എല്ലാവരുടെ വീടുകളിലും അവനവൻ വീടുകളിലൊക്കെ പോകേണ്ടതല്ലേ, എല്ലാവർക്കും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹൈ സിംസ്, ഹായ് രശ്മി, രശ്മി നന്ദു, ഹായ് അജയൻ, അജയൻ ഹായ്, ഹായ് ഹൈ ഡിയർ കുയ് ദി പെണ്ണെ അഞ്ചു അഞ്ചു എന്താണ് ഈ, അയ്യോ അഞ്ചുമൊക്കെ, അഞ്ചുമൊക്കെ അഞ്ചു ആക്ട്രസ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പഴയ വിജയുടെ നായികയൊക്കെയാണ് ആള്. അഞ്ചു ഇപ്പം തകർത്ത് എന്താ പറയുക, ഒരു യൂട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് ആള് സ്വന്തമായിട്ട്, നിറയെ പാചകവും ഡാൻസും ഒക്കെ ആയിട്ട്. ഷീ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. ജേക്കബ് സുഖം, ആ സുഖമാണ്. അനോ പിന്നെ സീത കല്യാണം നിങ്ങളെല്ലാവരും കാണുന്ന ഒരു സീരിയൽസ്, ഏഷ്യാനെറ്റിലെ പൊതുവെ എല്ലാ സീരിയൽസും. ഞാനൊക്കെ എന്താ പറയണ്ടേ, ഏഷ്യാനെറ്റൊക്കെ തുടങ്ങിയ കാലം മുതൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് സീരിയൽസ് ഏഷ്യാനെറ്റിൻ്റെ പേരിൽ ബുക്ക് ചെയ്യാൻ തുടങ്ങി, ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സുകൾ നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പം മിക്കവാറും എല്ലാം ഏഷ്യാനെറ്റിൻ്റെ എല്ലാ സംഭവങ്ങളിലും അവരെല്ലാ പ്രോഗ്രാംസിനും എന്നെ വിളിക്കാറുണ്ട് ഗസ്റ്റായിട്ടൊക്കെ. ഒരുപാട് നന്ദിയുണ്ട് ഏഷ്യാനെറ്റിനോട്, എപ്പോഴും എപ്പോഴും അത് പല അവസരങ്ങളിലും പറയുന്നതാണ്. പിന്നെ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ വരുകയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഇത്രയും റീച്ചുള്ള ഒരു ഒരു ചാനൽ വേറെ ഇല്ല, ഇത്രയും റീച്ചായിട്ടുള്ള ഒരു ചാനൽ. അപ്പം അതിൽ നമ്മൾ എല്ലാ ചാനൽസിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഏഷ്യാനെറ്റിൽ വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തോ ഒരു, കാരണം ഒരുപാട് ആൾക്കാർ കാണും ഇപ്പം ഔട്ട്സൈഡിലാവട്ടെ. കാരണം ഈ ചാനൽസൊക്കെ വന്ന സമയത്ത് വെരി ഫസ്റ്റ് വന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ, ദൂരദർശൻ കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ ആൾക്കാർ അത്രയും അതിലകത്ത് അഡിക്റ്റഡാണ്. അപ്പം അങ്ങനെയൊക്കെ. അനാമിക ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്, താങ്ക് യു അനാമിക, ഹായ് ഹായ്. രോഹിത് മുരളി ഈസ് വാച്ചിങ്. രോഹിത് എങ്ങനെയുണ്ട്, സുഖമാണോ അവിടെ? രോഹിത് ആക്ച്വലി ബഹ്റിനിലെ മുരളിച്ചേട്ടൻ്റെ മകനാണ്, എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ബഹ്റിനിലെ ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം അവരുടെ, ഞാൻ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണേ. ഹായ് ചേച്ചി മഞ്ജു, ഹായ് ചേച്ചി മഹേഷ്, അഞ്ജു താങ്ക്സ് പെണ്ണേ സുന്ദരി, ഫുഡി ബഡി ചാനൽ നെയിം, ആ അഞ്ജുവിൻ്റെ ചാനൽ നെയിം ഫുഡി ബഡി എന്നാണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മിഥുൻ ഫേസ്ബുക്കിൽ ഓക്കെ, എന്താണ്, ഹായ് ഹായ് ചേച്ചി, ഹായ് ചേച്ചി. സുനിത ലീല ഹായ്, ഹായ് മഹേഷ് ഹായ്, ജോമോൻ ഹായ്. എല്ലാവരും എന്താണ് ഈ കോവിഡ് ഡേയ്സിൽ, നിങ്ങളെല്ലാവരും ആക്ച്വലി ഒരു ലോക്ക്ഡൗൺ പീരീഡ്സൊക്കെ കടന്നു വന്നവരാണല്ലോ. അപ്പോൾ ലൈക്ക് എന്തൊക്കെയായിരുന്നു നിങ്ങളൊക്കെ ചെയ്തിരുന്നത്? എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനില്ലേ? എല്ലാം ആക്റ്റീവായി എടുക്കുക, നാ ഉങ്ങൾക്ക് നിറയെ SMS പണിയെടുക്ക പ്ലീസ്. ഒയ്യോ, അതെല്ലാം തമിഴ് ഫാൻ ഫോളോവേഴ്സാണ് കേട്ടോ അതെല്ലാം. എനിക്ക് ഒരുപാട് ഫാൻസ് തമിഴിൽ ഞാൻ ചെയ്ത ഒരു സീരിയലിനുണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കര, പല സിനിമകളും കാണാറുണ്ട്. സതീ ദേവി വളരെ ഇഷ്ടമാണ് അഭിനയം. ഓ താങ്ക് യു സോ മച്ച് ചേച്ചി. രോഹിത് ഇപ്പോൾ എവിടെയാണ്? ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഞാനിവിടെ കാലടി ആണ് എൻ്റെ ഫ്ലാറ്റിലാണ് താമസം. നാലാഞ്ചിറയിൽ എനിക്കൊരു വീടുണ്ട്, അവിടെ ഇന്ന് ഇടയ്ക്ക് പോയി നിൽക്കും, ഫ്ലാറ്റിലും നിൽക്കും, അങ്ങനെയാണ് അവസ്ഥകൾ. ശ്യാമല രഹന, അടുത്ത സിനിമ ഏതാ? സിനിമ ആക്ച്വലി ഒരു മൂന്നാലെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇനി സിനിമ ഒന്ന് എല്ലാം ഒന്ന് ഫ്ലറിഷായി എല്ലാം കംപ്ലീറ്റ്ലി മാറി തിയേറ്ററിലൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങുമ്പോൾ മാത്രമല്ലേ സിനിമ നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ മണിച്ചേട്ടനുമായിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവം. അയ്യോ മണിച്ചേട്ടനായിട്ടുള്ള എന്താ പറയേണ്ടത്, മണിച്ചേട്ടനായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു തീരാ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക്, അത് തന്നെ പറയാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ എല്ലാം അടങ്ങുന്നതാണ്. ശ്യാം ഹായ്, സോണി ചേച്ചി ഞാൻ എൻ്റെ പേര് തന്നെ വിളിച്ചിട്ട് ഹായ് പറയുകയാണ്. എന്ത് മണ്ടത്തരമാണ് കാണിക്കണം. നൂറ് അനാമിക, വീട് എവിടെയാണ് ചേച്ചി? വീട് ഇവിടെ വന്നിട്ട് കരമനയിലാണ് ഫ്ലാറ്റ്, വീട് വന്നിട്ട് നാലാഞ്ചിറ. ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഫ്ലാറ്റിലാണ് എഴുന്നേൽക്കുന്നു. മഹേഷ്
അഭിജിത്ത് സ്നായർ സ്റ്റേ സേഫ് ചേച്ചി ആണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാവരും വളരെ സസൂക്ഷ്മം നിങ്ങളുടെ ആരോഗ്യവും കാര്യങ്ങളെല്ലാം നോക്കണം. വീട്ടിലുള്ള എല്ലാവരുടെയും, കാരണം നമ്മുടെ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു ഇത് തന്നെ മതി നമുക്ക് എല്ലാവർക്കും അത് പ്രശ്നമാവാനായിട്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അതിനൊക്കെയുള്ള ഒരു പരിഹാരം കാണട്ടെ. ശ്വേത, ഗുഡ് ആക്ടിങ്. താങ്ക് യു ശ്വേത. ഹായ് ഹായ്, സ്റ്റേ സേഫ്. മഹേഷ് നായർ, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അത് എന്തോ കോഡ് വേർഡ് എന്തൊക്കെ ആയിരിക്കും. ഹാപ്പി ടു സീ യു ചേച്ചി, സച്ച് എ ഫ്ലെക്സിബിൾ ആക്ട്രസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നരൻ്റെ അഭിനയം സൂപ്പർ. താങ്ക് യു സോ മച്ച്. ആൻഡ് മഹേഷ് നായർ, ഹായ് ഹായ്. ഐ ഉദയൻ അമ്പാടി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഞാൻ ലൈവിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് ഹായ് ഹായ്. അടുത്ത സീരിയൽ ഏതാണ്? സീരിയലും ഒരു ഒന്ന് രണ്ട് സീരിയലിൽ സംസാരിച്ച് വെച്ചേക്കാണ്, ഒന്നും ആയിട്ടില്ല. എല്ലാം ഓക്കെ ആകുമ്പോഴത്തേക്കും എഗെയിൻ ഇതുമാതിരി ഒരു ലൈവിൽ വരും. ഹലോ ഷജീർ, ഹലോ അഖിൽ, ഹായ് അച്ചു, ഹായ് ഫേവറേറ്റ് ഹീറോ മലയാളം. ഡിപ്ലോമാറ്റിക് ആവേണ്ടി വരും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ തന്നെയാണ്. ചേച്ചി ഹായ്, സീരിയൽ സൂപ്പർ. ഹായ്, അവിടെ അവിടെ കോവിഡ് ഉണ്ടോ? ഇവിടെ വീട്ടിൽ കോവിഡൊന്നുമില്ല, ദൈവം സഹായിച്ചു ഭഗവാനെ. കോവിഡ് കണ്ടല്ലോ, കോവിഡിൻ്റെ ഒരു കാലമല്ലേ. മതി മതി തള്ളൽ, എന്താണ് ഞാൻ തള്ളിയത് എന്നുള്ളതാണ്. ആ പോട്ടെ, കുഴപ്പമില്ല. സോനാജി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. മോഹൻലാൽ ഏട്ടനായുള്ള അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ പറയണ്ട, ലെജൻസിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ പിന്നെ അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ അനുഭവങ്ങളാണ്. ഹായ് സോൺ ചേച്ചി, സുഖമാണോ? സുഖം. സീരിയൽ എങ്ങനെ പോകുന്നു മഞ്ജു ബാബു? സീരിയൽ ഇപ്പം ആക്ച്വലി ഞാനിത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതാണ് സീതാ കല്യാൺ. സീതാ കല്യാൺ എൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് അരുൺ പിള്ള. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഇപ്പോൾ ഡയറക്ടർ വന്നിട്ട് കുറുപ്പും ആരാരിക്കുളം. ഒരുപാട് സീരിയൽസ്, ഹിറ്റ് സീരിയൽസ് സമ്മാനിച്ച ഡയറക്ടറാണ്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റ് നോർമൽ ആസ് നോർമൽ ആക്ടേഴ്സ് അറിയാമല്ലോ എല്ലാവരെയും, നിങ്ങൾ പരിചയമുള്ള ആൾക്കാരാണല്ലോ. അപ്പം ഇവരുടെ കൂടെ ആണ്. നല്ല രസമാണ് ലൊക്കേഷൻ, എപ്പോഴും സൂപ്പർ ആക്ടിംഗ് ആണ് ചേച്ചി. താങ്ക് യു അനീഷ് ചേച്ചി. ഒരു ഹായ്, ഹായ് മനു മഞ്ജു ബാബു, ഹായ്. ഞങ്ങൾക്കൊരു ഹായ് പറയുമ്പോൾ എൻ്റെ മോൾക്ക് നിധി ചേച്ചിയുടെ, ഐ ശൈലജ മോഹൻ എൻ്റെ മോൾ, അയ്യോടാ മോളുടെ ആരാധികയാണ് ചേച്ചി. സീരിയൽ വെൽക്കം ആഫ്റ്റർ ലോക്ക്ഡൗൺ. ഹാ വെൽക്കം ആഫ്റ്റർ ലോക്ക്ഡൗൺ. ലോക്ക്ഡൗണൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് ഇങ്ങനെ വന്നും പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മൊത്തത്തിൽ മാറി കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണിപ്പോൾ. കാരണം ഷൂട്ടിലാണെങ്കിൽ പോലും നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, സാനിറ്റൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് മെമ്പേഴ്സിനൊക്കെ വെച്ചിട്ടാണ്. 10, 50, 60 പേര് നിൽക്കേണ്ട ഇടത്ത് നമ്മളൊരു 20 പേരൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ, ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. പ്രമോദ് മാണി അറിയുമോ എന്നോ? എന്താണ് പ്രമോദ്? പ്രമോദ് സൂപ്പർ ആക്ടറാണ് കേട്ടോ. ഈസ് എ വെരി അപ്കമ്മിങ് ആക്ടർ. എന്താ പറയുക, നിറയെ സീരിയൽസും മൂവീസിലൊക്കെ ഉണ്ട് ആൾ. നല്ല നല്ലൊരു ബഡിയാണ്. സാലി സുഖം. മഞ്ജു, മഞ്ജു അഗെയിൻ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് ആണെന്ന് എന്ന് ആ ചേച്ചി, എൻ്റെ ബർത്ത്ഡേ March 4th. March 4th. ഒരു ബിഗ് ഹൈ ഫ്രം ആലുവ. ആലുവ ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹൈ. എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കും കേട്ടോ. എല്ലാ നമ്മുടെ റൂൾസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്ത് കുറച്ച് നാളത്തേക്കല്ലേ നമ്മൾ നമ്മൾ തന്നെ ഒന്ന് സ്വയം ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവനല്ലേ ഏറ്റവും വലുത്, മറ്റെന്തിനേക്കാളും. സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ ഇതാ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഹായ് സോനി ചേച്ചി. ജയശ്രീ കെ, ജയശ്രീ. രോഹിത്, റിയലി മിസ് യു. എത്ര നാളായിടോ കണ്ടിട്ടൊക്കെ. അമ്മയോടും അച്ഛനോടൊക്കെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. നിലമ്പു ശ്രീനി, ഹായ് ചേച്ചി. ഹായ് സോനാജി, കൈസഹു. ഇഷ്ടപ്പെട്ട ഫുഡ്? ഇഷ്ടപ്പെട്ട ഫുഡ് നോൺ വെജ് തന്നെയാണ്. മൈ സൺ മുഹമ്മദ് നാജി, ഒരു ഡബിൾ എന്താ പെട്ടെന്ന് കണ്ടു പോയി. വിജയ്, ഒരു ഹായ് പറയുമോ? ഹായ് ഹായ് ഹായ്. ഒരു ഹായ് പറയൂ, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞു കേട്ടോ. ലീന, ഹായ്. ഹായ് ചേച്ചി. എല്ലാവരും
പ്രോഗ്രാംസൊക്കെ നമ്മുടെ ടി വിയിലൊക്കെ വരുന്ന ഇതൊക്കെ കാണണം കേട്ടോ. കാരണം ഇപ്പോൾ തിയേറ്ററിലൊന്നും അധികം പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഡിപ്പെൻഡിങ് മൂവി ഇത് മൂവീസ് ആവട്ടെ എന്ത് മറ്റ് പ്രോഗ്രാംസ് ആവട്ടെ ടി വി ആണെന്നറിയാം. അപ്പോൾ നമ്മുടെ സീരിയൽസൊക്കെ കാണണം. കുറേ ക്രിറ്റിസിസം ഒക്കെ ഉണ്ട്, ഹെൽത്തി ക്രിറ്റിസിസം ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇത്തരം ഒരു ക്രിറ്റിസൈസിങ് ഇതിൽ വെച്ച് കാണാതെ ഒരു എൻ്റർടൈനിങ് ലെവലിൽ കണ്ടുപോവുക. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം നിങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ഉയർച്ചയും വളർച്ചയും ഒക്കെ തളർത്തി കളയരുത് എല്ലാവരെയും. എല്ലാം ശരിയാകുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്തായി പറയണം, എല്ലാം ശരിയാവാണ്ടിരിക്കുമോ? അൻഷദൻ എന്താ അല്ലേ, എന്താ ബീന, ഹലോ, എന്നാ സൗന്ദര്യമാണ്. അതൊട്ടും അതൊന്നും പറയണ്ട, അങ്ങനെയൊന്നുമില്ല. ബിഗ് ഹൈ ഫ്രം പാർവതി. പവറാട്ടി പവറാട്ടി. ഹായ് സോണാജി, വർക്കില്ലേ? ഹൈ 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 രതി, സൂര്യ, സജന, ഫാത്തിമ, മനോജ് മത്തലൻ, എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. മേക്കപ്പ് ആക്ടേഴ്സിനെ വേണ്ടെന്ന് വയ്ക്കും, 10 പേര് മതി. ലോകേഷ് എന്തൊക്കെയാണോ എഴുതിയിരിക്കണത്, പേരും മതി. ഹായ് 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 ചേച്ചി. പിന്നെ എന്താണ് വേറെ മറ്റ് വിശേഷങ്ങളൊക്കെ എന്ന് പറയാനായിട്ട്? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഓൾറെഡി പുള്ളിക്കാരൻ സിനിമാറ്റോഗ്രാഫറാണ്, മൂവി ക്യാമറമാനാണ്. അപ്പം അദ്ദേഹം ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പാതിയിലാണ്. അപ്പം അതും അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം ഈ പ്രോജക്റ്റൊക്കെ മീൻസ് ഇതൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള സിനിമകളുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കും. ദിവിൻ ജിനാഥ്, ഫാമിലിക്ക്, ഫാമിലിയുടെ മൊത്തം അംഗങ്ങൾക്ക് എൻ്റെ ഒരു ബിഗ് ഹായ്. മോം, സൂര്യ ടി വി സീരിയൽ സൂപ്പറാണ്. എന്ത് പറയാനായിട്ട്, എല്ലാ ചാനലിലെയും സീരിയൽസ് എല്ലാം സൂപ്പർബാണ്. പിന്നെ ചില കാരണങ്ങളല്ല, സൂര്യ ടി വിയിൽ ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു, പെട്ടെന്ന് ചില കാരണങ്ങളാൽ ആ പ്രോജക്റ്റും അങ്ങ് നിന്നു, അറിയില്ല. ഞാനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അഖിൽ ചേച്ചി ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇടുമ്പോൾ കമൻ്റ് ഇടും. ആനന്ദ്, ഓക്കെ, ആനന്ദ് ശങ്കർ, യാ താങ്ക് യു. ശരത് ചന്ദ്രൻ ഗോപൻ, ഹായ് ഹായ് അനുഷ. പിന്നെന്താ പറയുക, എനിക്ക് ആക്ച്വലി കുറേ വിശേഷങ്ങളായിട്ടാണ് പറയണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് മുന്നിൽ വന്നിരുന്നത്. ഞാൻ ഈ പറഞ്ഞ മാതിരി വീട്ടിൽ കറണ്ട് ബില്ല് വന്നു. ഞങ്ങൾ വളരെ കറണ്ടൊക്കെ വളരെ എന്താ പറയുക, വളരെ ലെസ്സായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റബിളാണ്. മക്കളും മക്കളില്ല രമ്യ. അഭിനവ് ഷാജി, ഹായ്, ഹലോ, സുഖാണ്, സുഖമായിരിക്കണു. ഇങ്ങനെ പോകണം, പുറത്ത് പോകണം, ഒരു വഴിയില്ല അല്ലേ? സത്യം, പുറത്ത് പോകാൻ ഒരു വഴിയില്ല. ഇപ്പം ലോക്ക്ഡൗൺ ആയത് കാരണം ഇടയ്ക്ക് ഞങ്ങളുടെ ഏരിയ ഒരു കണ്ടെയ്ൻമെൻറ് സോണും കൂടെ ആയിരുന്നു. അപ്പം എല്ലാ വഴിയും അടച്ചു കളഞ്ഞു. ചിത്രാഞ്ജലിയിൽ ഷൂട്ടുണ്ടല്ലോ. ചിത്രാഞ്ജലിയിൽ ഈ ഔട്ട്ഡോറൊക്കെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമല്ല. കാരണം ഇപ്പം ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വൈകിക്കുന്നത്. പിന്നെ മാത്രമല്ല തിയേറ്ററൊന്നും പറ്റില്ല. ഇത് ഒരു കമ്മിങ് 2 മന്ത്സ് കൂടെ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു കമ്മിങ് 2 മന്ത്സ് കൂടെ. പിന്നെ അതിൻ്റെ ശേഷം ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് തരും. അത് കാരണം അതിൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയിലാണ്. അളിയൻ വേഴ്സസ് അളിയൻ എപ്പിസോഡ് കാണാറുണ്ടോ? ലീന, പീറ്റർ, ഇടയ്ക്കിടയ്ക്ക്. ദർ ഈസ് വൺ കോവിഡ് പേഷ്യൻ്റ് ആൻഡ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഇൻ ക്വാറന്റൈൻ നിയർ മൈ ഹൗസ്. മൈ ഹൗസ് ഇൻ ആലുവ. അയ്യോ, സൂക്ഷിക്കണം രാജൻ രജനി കേട്ടോ. വളരെ വളരെ ഇതായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട്, ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കോൺഷ്യസ് ആണ്, ഈ പറയുന്ന പോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ഈ ആയുർവേദിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രീതികൾ. ഞാനാണെങ്കിൽ തിരിച്ച് പക്ക ഓപ്പോസിറ്റ്, ഉള്ള ബേക്കറി ഐറ്റമുകളിലൊക്കെ കഴിച്ച് ഫുൾ സ്വീറ്റിൻ്റെ ആളാണ്. അപ്പം ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് എന്താ ഗെയിൻ ചെയ്യാനായിട്ട് ഇതൊന്നും, ഞാൻ ഉപയോഗിക്കുന്ന രീതികളെല്ലാം വളരെ മോശപരമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ മാറ്റി ഈ ജ്യൂസുകൾ, നെല്ലിക്ക ജ്യൂസ്, ഡേറ്റ്സ്, അങ്ങനെ കഴിഞ്ഞ പല പല സംഭവങ്ങൾ, നാരങ്ങ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ നാരങ്ങ ഇട്ടിട്ട് വാം വാട്ടർ വിത്ത് ലെമൺ, അതൊക്കെയാണ് ഇപ്പോൾ രാവിലെ കഴിക്കുന്നത്. ചുമ്മാ വെറുതെ ഈ പറയുന്ന വൈറ്റമിൻ സിയും ഡിയും ഒക്കെ ഡി ആകാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ മേലെ ചെന്നിട്ട് വെയിലുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ മാക്സിമം ഇപ്പോൾ എന്താ പറയുക, ശരിക്കും വിശ്വസിച്ച് കടകളിൽ പോയിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ വിഷം. എന്താ മൊത്തത്തിൽ ഇപ്പോൾ കോവിഡ് മാത്രമല്ല, നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ വിഷമാണ്. എവിടെ പോയിട്ട് എന്ത് നല്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റും? അപ്പോൾ അതെല്ലാം ഇങ്ങനെ വളരെ സസൂക്ഷ്മം. പക്ഷെ സത്യം പറഞ്ഞാൽ ശരിക്കും കഞ്ഞിയും പയറും അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നിറയെ ഇട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ചെറിയ അതൊക്കെയാണ് ആഹാരം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ആർഭാട സംഭവങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ചേച്ചി അസിസ്റ്റൻ്റ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. അജിത് ലാൽ അസിസ്റ്റൻ്റ് ഇപ്പോൾ ഒന്ന് രണ്ട് പേരുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ. സൗണ്ട് കുറവാണ്, സൗണ്ട് കുറവാണോ? ഹേയ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് മൂണ മാം സിസിൽ, താങ്ക് യു സോ മച്ച്. ഹലോ, ഹായ് ചേച്ചി, അനീഷ്, ശ്രീജ, ശിവനന്ദ, ഹായ് ഡെന്നീസ്, ഹായ് അർഷു, അബൂബക്കർ, ഹായ് ബാലചന്ദ്ര തമ്പി. ഹലോ, ഡോണ്ട് ടേക്ക് ടൂ മച്ച് സ്വീറ്റ്. ഓക്കെ, യെസ്, ഞാനത് കട്ട് ഓഫ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കും, പക്ഷേ അയ്യോ എനിക്ക് പറ്റുന്നില്ലെന്നേ. പക്ഷേ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലാന്നാണെങ്കിൽ ഗുണ്ട് പോലെ ആയിരും. ഹായ് ചേച്ചി, ഉണ്ട് പിക്ചേഴ്സ് വെച്ച് ഞാൻ എഡിറ്റ് പണി ഇൻസ്റ്റാഗ്രാമിലെ സെൻഡ് പണിരിക്കും. മാംസ് പ്ലീസ് ചെക്ക് മൈ മെസ്സേജ്, യു ആർ ഓൾ ടിക്ടോക് പിക്ചേഴ്സ്. ഓക്കെ, ഡെഫിനറ്റ് ഐ ചെക്ക്. രണ്ടു കമൻസ് റീഡ് ചെയ്തു, താങ്ക്സ്. ഓ, രണ്ട് കമൻസ് റീഡ് ചെയ്തു. ലീല, ലീന, ലീന ചേച്ചി ഒരു ഹൈ പറയും. സബീഷ് ട്രിവാൻഡ്രം, വെരി ഡേഞ്ചർ, സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സേഫാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയതായിട്ട് അഹങ്കരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് മാഡം എക്സ്പെക്ടിങ് യുവർ ലീഡ് റോൾസ് ഇൻ ഗുഡ് മൂവീസ്. യെസ്, പ്രാർത്ഥനയിലാണ്, വരും. ചേച്ചി സേഫ് അല്ലേ? ഡെന്നി സേഫ് ആണ്. ഡെന്നിസ് പുതുമുഖം അധികം സ്നേഹം ആ പാട്ട് പാടുമോ സിനിമയൊക്കെ? അയ്യോ, അത് ആ സിനിമയിൽ മാത്രം പാടിയതാണ്. ചേച്ചി ഒരു ഹായ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക. ആദ്യം അച്ചു, ആദ്യം അച്ചു ഹായ്, മിസ് യു. അഖിൽ, അമീനൊക്കെ വിളിക്കാറുണ്ടോ? എല്ലാം നമുക്ക് നെക്സ്റ്റ് സീരിയൽ കണ്ട ഞാനാ കുമ്പിടി ആർട്ട്. ആ കുമ്പിടി, ഓക്കെ, ഹായ്. സത്യം, അമീൻ എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡിയോയിലെ ഒരു വർക്കിൽ ഹീറോ ആയിട്ട് ചെയ്ത ആക്ടറാണ്. റഫി, റഫി അഹമ്മദ്, ഹായ് ഹായ്. മൻസൂർ മനു, പട്ടണത്തിൽ സുന്ദരൻ മറക്കില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും. യെസ്, പട്ടണത്തിൽ സുന്ദരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ കരഞ്ഞും അത്തരം ഒരു സെൻറ്റി ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപാട് പേർക്ക് അതിഷ്ടമായത്. ആശ മോൾക്ക് ഒരു ഹായ് കൊടുക്കുമോ? ഹായ് ചേച്ചി. താഹിറ ഹായ്, ധനീഷ് ഹായ്, ഷീജ മോഹിനി ഹായ്, ഹലോ നിഷ, ധനീഷ് വർഗീസ് ഹായ്, ബബിത ഹെൽദോ. അയ്യോ എനിക്ക് വയ്യ. മാനസപുത്രി ചേച്ചിയുടെ ആക്ടിങ് വാസ് എക്സലൻ്റ്, എന്നും ഓർക്കും. സത്യം, രമ്യ, അയ്യോ ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നുവെച്ചാൽ ഒരുപാട് ഞങ്ങൾക്ക് എന്താ പറയുക, ഏഷ്യാനെറ്റിലെ ഏറ്റവും വൺ ഓഫ് ദ മേജർ ഹിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ലൈക്ക് മാനസപുത്രി, അതിലെ സന്ധ്യാമേനോ ഒരിക്കലും മറക്കാത്തൊരു ക്യാരക്ടറാണ്. ചേച്ചിക്ക് മക്കളുണ്ട്? മക്കളില്ല, അമ്മ ഷോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അനീഷ് ഗോപി, സേഫ് അല്ലേ ചേച്ചി? സേഫാണ് അനീഷ്. ധനീഷ് വർഗീസ്, ചേച്ചി കുക്കിംഗ് അറിയാമോ? അസല് കുക്കാണ് കേട്ടോ, ഞാൻ നിറയെ അതച്ച എൻ്റെ ഇത് കണ്ടാലേ അറിയാം, ഗുണ്ടല്ലേ. ഞാൻ നന്നായി കുക്ക് ചെയ്യും, നന്നായി. സന്തോഷ് കുമാർ, ഐ ലവ് യു, ലവ് യു ടു. അഞ്ജുഷ കെ വി ഹായ്, ജോഷ്ന ജെസി ഹായ് ഹായ്, താഹിറ കുഷ് കോഴി കോഴിസെറി കോഴിസെറി ഹായ്, എന്നും ഓർക്കാറുണ്ട് മാഡത്തിനെ ആണോ? താങ്ക് യു സോ മച്ച് അഖിൽ. ഇന്ദുലേഖ, എന്തു നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, വളരെ വ്യക്തിപരമായിട്ടും അല്ലാതെയും എനിക്ക് ആരെയും ഇതിൽ കുറച്ച് പേരെയൊക്കെ അറിയുന്നുള്ളൂ, ബാക്കി എല്ലാം അൺനോണായിട്ടുള്ള എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഒരു ഹായ് പറയുന്നതിന് അപ്പുറമായിട്ട് ഒന്നും നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊരു അവസരത്തിലാവാം. നല്ല സംസാരം സൗന്ദര്യത്തിന് മാറ്റുക. ഓ താങ്ക് യു സോ മച്ച്, നൈസ്. ഹായ് ചേച്ചി, ലവ് യു. ദിവ്യ, ലവ് യു ടു. അച്ചു പയ്യൻ ഹായ്, അച്ചു. ലീല സുരേഷ് പരേസ്, സേഫ് ആണല്ലോ? സേഫ് ആണ്, അങ്ങനെ ഇരിക്കണം സേഫായിട്ട്. താങ്ക് യു ഫോർ ചേച്ചി, റീഡ് മൈ കമൻസ്.
രാജൻ. ഓക്കെ, സുഖമാണല്ലേ ചേച്ചി? സുഖം. സുനിത, സുനിത സുഖമായിട്ടിരിക്കുന്നു. സുനിത, ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു വിത്ത് യുവർ ഫാമിലി. ശിവാനന്ദ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ ഫാമിലി മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഒരു താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ആക്ടിങ്, താങ്ക് യു. ഐ ലവ് യുവർ വോയിസ് വെരി മച്ച് ചേച്ചി. ലോട്ട്സ് ഓഫ് ലവ്. യെസ്, രമ്യ രാമൻ, താങ്ക് യു സോ മച്ച്. ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ 10-30 വർഷമായി ഇൻഡസ്ട്രിയിൽ. അപ്പം ഇത്രയും വർഷക്കാലത്ത് വോയിസ് അതുകൊണ്ടൊരു റെക്കഗ്നേഷൻ ഉള്ളതുകൊണ്ടും വളരെ സന്തോഷമാണ്. പട്ടണത്തിൽ സ്വന്തമില്ല, സാരി മറക്കില്ല. ജീവിതത്തിൽ സാരി ഇഷ്ടമായിരിക്കും. ശരിക്കും എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സ് സാരിയാണ്. സാരിയിലാണ് ഞാൻ കൂടുതൽ നല്ലത് എന്നാണ് ആൾക്കാർ പറയാറുള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷം? നിതിൻ, നിതിൻ കുറച്ച് ലേറ്റായി. ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈ ആർ നോട്ട് ആക്റ്റീവ് ഇൻ ഫിലിം ഇൻഡസ്ട്രി? ഞാൻ ഐ എം ആക്റ്റീവ്, ബട്ട് എന്താ പറയുക, നല്ല നല്ല വർക്കുകൾ വന്നാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി ഇനി പണ്ടത്തെ പോലെ, പണ്ടും നമ്മൾ അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വെറുതെ വന്ന് നിന്ന് പോയി ചെയ്യേണ്ട തോന്നുന്നില്ല അങ്ങനെ. ചേച്ചി, എൻ്റെ മാഡം, വാട്ട് ആർ യുവർ അപ്കമ്മിങ് മലയാളം മൂവി? മലയാളം മൂവീസ് വരുന്നുണ്ട്, 3-4 പ്രോജക്ട്സുകളുണ്ട്. അത് വരട്ടെ, ഞാൻ ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാണ്ട്, ഇല്ലെങ്കിൽ മനസ്സ് ഒന്നും ഒരു ഒരു ദിവസത്തെ ഷൂട്ട് പോലും കഴിയാതെ ഞാൻ ആരോടൊപ്പം ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതറിയാലോ ഇൻഡസ്ട്രി എങ്ങനെയാണെന്നുള്ളത്. അമ്മ ഷോയിൽ പരിചയപ്പെട്ടിരുന്നു ആണോ? ആ ശുക്കൂർ, യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. കുന്നുമേൽ ശാന്തി, എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് സമ്മാനിച്ചതിന് ജോഷി സാറിനോട് എഗെയിൻ എഗെയിൻ ഈ ലൈവിൽ കൂടെ ഞാൻ നന്ദി പറയാണ്. രാധ, ഹൈ സോണ, ജിതിൻ, സ്റ്റേ സേഫ്. യെസ്, സോണ ചേച്ചി, സൗന്ദര്യം കൂടി ഹായ് ഇതിലേക്ക്. ഹായ് ടു മൈ മോം ജോളി. ജോളി ആൻറ്റി, ഹായ്. ഓക്കെ, ഹായ്. എൻ്റെ ഒരു വിഷസ് പറയാമോ? അയ്യോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഫറക്. ഹായ് ചേച്ചി, ഇപ്പോഴും വെരി ക്യൂട്ട്. ക്യൂ അയ്യ, താങ്ക് യു, താങ്ക് യു കൃഷ്ണദാസ്. ഹരിത, മോർണിംഗ് ഫസ്റ്റ് ഉങ്ക വോയിസ് താൻ കേപ്പ ആൻഡ് ഉങ്ക ഫേസ് താൻ പാപ്പ. ലവ് യു സോ മച്ച് ഹരിത. അയ്യോടാ, സീത കല്യാണം സീരിയലിൽ അപ്പോൾ തിരിച്ചു വരും. ആ, എപ്പോൾ തിരിച്ചു വരും? വന്നു, ഓൾറെഡി വന്നു. 2 എപ്പിസോഡ് മീൻസ് ഒരു 1-2 എപ്പിസോഡ് ആയി. ഇന്ന് ഇന്ന് കാണണം കേട്ടോ, 9 to 9:30. എപ്പിസോഡ് മിസ് ചെയ്യരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യത്തിനാണ് എഗെയിൻ എന്താ പറയുക, സീത കല്യാണം ഒരു നമുക്കൊരു പ്രൈം സ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത്, 9 to 9:30. അപ്പം കാണണം എല്ലാവരും. ഇസ്മയിൽ, ഹായ്, സുഖാണോ ചേച്ചി? പ്ലീസ് ഹായ് ടു മൈ മോം ജോളി. ഹായ്, ഹായ് ജോളി ആൻറ്റി, ഹായ്, ഹായ്, സുഖമാണോ ബിനു? സുഖം, സുഖം. അബ്ദുൽ ഖാദർ, പാവം പ്രവാസി, പാവ പ്രവാസി. അയ്യോ, സുഖമാണോ അവിടെയൊക്കെ? എല്ലാവരും ഒന്ന് വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കണേ. പട്ടണ സുന്ദരം, പൂമുഖ വാദിക്ക, സ്നേഹം നോക്കുന്ന ഭാര്യ, ആ ഭാര്യയാണ് ഈ ഭാര്യ. അതെ, ആക്ടിങ് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അൻഷാദ് ആൻഡ് അച്ചു പയ്യൻ. ചേച്ചി മോളുടെ ബർത്ത്ഡേ ഹായ് പറയുമോ? ചേച്ചി മോളുടെ ബർത്ത്ഡേ ഹായ് മോളെ, വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. സൗന്ദര്യത്തിൻ്റെ രഹസ്യം, സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്? എനിക്ക് തോന്നുന്നു ഓപ്പൺ ഹാർട്ടാണ്, അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച്. എന്താ പറയുക, കളിയാക്കണയാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. വെരി ക്യൂട്ട് ഫേസ്. ബിന്ദു, ബിന്ദുസ്, താങ്ക് യു ആൻഡ് ബ്ലെസ്സി അഭിലാഷ്, ഹായ്. ഹായ് ബ്ലെസ്സി, ഹായ് സോണ മാം. ഐ ഫെൽറ്റ് മെനി ടൈംസ് യു ആർ അൻ അണ്ടർസ്റ്റാൻഡ്. കംസ് അഗെയിൻ. ഓക്കെ, ചേച്ചിയുടെ എല്ലാ ക്യാരക്ടേഴ്സും ഓ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. സുഭാഷ്, ഹായ്. ഇസ്മയിൽ, ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ 8 to 9 വരെ 1 hour ലൈവ് അല്ലേ, അപ്പോൾ അതിനിടയിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. ഈ വെള്ളം കുടി എപ്പോഴും ഏറ്റവും ബെസ്റ്റാണ്, പ്രത്യേകിച്ച് നല്ല ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ പ്രത്യേക ഇങ്ങനെ ഒരു കോവിഡ് ഡേയ്സ് അങ്ങനത്തെ ഒരു ഡേയ്സ് അങ്ങനെയൊന്നുമില്ല. വെള്ളം ഏത് നേരവും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ്. ഹായ് ചേച്ചി. ഷൈനു, ഹൗ ആർ യു? മജീഷ്, ഫൈൻ. ഹരിത, ലവ് യു സോ മച്ച്. നാളേക്ക് എന്നോട് ബർത്ത്ഡേ, പ്ലീസ് വിഷ് മീ, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഹരിത ഇൻ അഡ്വാൻസ്. ചേച്ചി അനന്ത കൃഷ്ണൻ, ആനന്ദു ചേച്ചി, ഹായ് ആനന്ദു. സാജിയ മുൾക്കൊരു ഹായ് തർ. നാജിയ, ഇസ്മയിൽ, നാജിയ മുൾക്കൊരു ഹായ്, ബിഗ് ഹായ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
സൂപ്പർ ഫുഡ് കഴിച്ചാ മജീ ഷയ്യപ്പൻ ചോദിച്ചേക്കാണ് കഴിച്ചാ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ രാത്രി കഴിക്കും രാത്രിയും ഇപ്പോൾ ഞാൻ ഫുഡൊക്കെ ഒന്ന് നൈറ്റിൽ കുറച്ചു കാരണം രാവിലെയും ഉച്ചയ്ക്കൊക്കെ നല്ലതായിട്ട് മിതമായുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ നൈറ്റ് ഇപ്പം ഫുഡ് എടുക്കുന്നേയില്ല സ്കിപ്പ് ചെയ്തു അപ്പം മൊത്തത്തിൽ അങ്ങനെ സ്കിപ്പ് ചെയ്തു അപ്പം അപ്പോൾ ചോദിക്കുന്ന നിങ്ങൾക്ക് വിശപ്പില്ലേ എന്നൊക്കെ ഇങ്ങനെ വരും അപ്പോൾ വിശപ്പ് ഉണ്ടാവും എന്നാലും അതങ്ങനെ അതും കൂടെ ഒന്ന് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീരെ അങ്ങനെ ബോറാവും ശരീരമൊക്കെ അപ്പോൾ അത് കാരണം ഒന്ന് ഒന്ന് ഞാനൊന്ന് എൻ്റെ ഒരു സെൽഫ് രീതിയിൽ അങ്ങനെ ചെയ്യുകയാണ് ചേച്ചി കണ്ണട എന്തിനാണ് വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് ഈ കുറച്ചിങ്ങനെ പ്രായമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ണുകൾ നമ്മളെ ചതിക്കും പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ചെറിയൊരു എന്താ പറയുക വിഷൻ കുറച്ചിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അപ്പോൾ വളരെ കുട്ടി 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 അക്ഷരങ്ങളല്ലേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് വായിക്കേണ്ടി വരും അത് നിങ്ങൾ കാണുമ്പോഴും ബോറ് എനിക്കും ബോറ് അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ കണ്ണടയിൽ ഞാൻ ബോറാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പക്ഷേ എനിക്ക് അല്ലാതെ നിവൃത്തിയില്ല ബ്യൂട്ടിഫുൾ ഓൾവേസ് ഹാവ് എ ഗ്രീൻ ഫേസ് താങ്ക് യു സോ മച്ച് ഹായ് ചേച്ചി സുകന്യാനന്ദ് ഹായ് ഹായ് ചേച്ചി എൻ്റെ ഫാൻസ് ചേച്ചിയുടെ ഫാൻസാണ് രവി കല്ലയിൽ താങ്ക് യു രവി സുഖമാണ് എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണം എന്താ പറയുക എല്ലാവരോടും എവിടെയൊക്കെയാണ് താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട് ഓരോരുത്തരടുത്തും പക്ഷേ അതിനുള്ള ടൈം കിട്ടുന്നുണ്ട് നമ്മളെല്ലാവരെയും ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണേ ഒന്നും തോന്നരുതേ ഹായ് ചേച്ചി നൈസ് ലുക്ക് അല്ലപ്പോൾ രശ്മ ദാസ് താങ്ക് യു ഹായ് ചേച്ചി സൂപ്പർ ആക്ടിങ് നിറയെ നിങ്ങളെല്ലാം ആക്ടിങ്ങിനെല്ലാം നിങ്ങൾ ഒരുപാട് അപ്ലോസ് ചെയ്യുന്ന കൂട്ടരാണെന്നറിയാം ഒരുപാട് ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളവർക്കും അത്തരം സ്കില്ലുള്ളവർക്കുമാണ് മറ്റൊരു ആക്ടറിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക അവരെ ഒന്ന് എൻ്റെ പ്രേസ് ചെയ്യാൻ തോന്നുക അത്തരം ഒരു മനസ്സിനൊക്കെ എല്ലാവരും അത്തരം മനസ്സുകളുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് അവരോട് സംസാരിക്കുക നിങ്ങളെ വിലയേറിയ വിലയേറിയ സമയങ്ങളാണ് ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു എന്താ പറയുക അതിന് താങ്ക് യു സോ മച്ച് അത്രേ ഉള്ളൂ എനിക്ക് അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഹെർമിയ വിൻസെൻറ്റ് ഹലോ ഹലോ പറഞ്ഞു ഞാൻ ഹെർമിയ ഹലോ എല്ലാവരെയൊക്കെ നേരിട്ട് കാണുന്നുണ്ട് കൃഷ്ണദാസ് മാനസപുത്രിയാണ് ഓർമ്മ വരുന്നത് ഈ സ്പെക്സ് ഓൾറെഡി ഞാൻ ആ മാനസപുത്രിയിലെ സന്ധ്യാമേനന്ന് ഈ സ്പെക്സ് വെച്ചിട്ടുള്ള ഒരു സന്ധ്യയാണ് ചേച്ചിയുടെ വോയിസ് സൂപ്പറാണ് യെസ് താങ്ക് യു സോ മച്ച് രാജു ഹായ് ജോബിൻ ശരത് ഹായ് സന്ദീപ് നാരായൺ സുഖമാണ് സുഖമാണ് സുഖത്തിരിക്കണം സന്ദീപിനൊക്കെ സുഖമാണല്ലോ സന്തോഷമല്ലോ ഹായ് മണിച്ചേട്ടൻ്റെ ഒരു ഒരു സോങ് പ്ലീസ് പെട്ടെന്ന് ഏതാ അയ്യോ അയ്യോ ചാലക്കുടി ചന്തയ്ക്ക് ചന്ദന ചൂപ്പുള്ള പൂക്കാരി പെണ്ണിനെ കണ്ടോ ഞാൻ പൂക്കാരി അങ്ങനെന്തോണ് വെള്ളം കൂടി ആരോഗ്യത്തിന് നല്ലതാണ് കറക്റ്റ് സോന മാം നിശാന്ത് രാജേന്ദ്രൻ യെസ് നിശാന്ത് ചേച്ചി വീട്ടിലാണോ ഉള്ളത് അതെ ഞാനിപ്പോൾ വീട്ടിലാണ് ചേച്ചി അരുമാനൂർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടിരുന്നു ആണോ ശരി ഹായ് സുനിത ലീല നൈസ് ലുക്ക് ഷാഹിൻ ഷാജ് ചേച്ചി സുഖമായിട്ട് ഞാൻ സുഖമായിരിക്കുന്നു രാജേഷ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ തോന്നുന്നു കോഴിക്കോടുകാർക്ക് ഒരു ഹൈ തരാമോ അമ്മക്കുട്ടി ആണ് വീട്ടിലാണോ എൻ്റെ വീട്ടിലെ പേര് അമ്മു എന്നാണ് കേട്ടോ സന്തോഷ്ലാൽ ഞാൻ കുറേ നേരമായി മെസ്സേജ് അയക്കുന്നു എൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കൂ സന്തോഷ്ലാലോ ഞാൻ വായിച്ചു കഴിഞ്ഞു യു ആർ പിക്ചേഴ്സ് 800 ആൻഡ് ഇൻ്റർവ്യൂ 12 ഇൻ മൈ ഫോൺ ഓ മൈ ഗോഡ് ഹരിത എത്രയ്ക്ക് അയ്യോ എനിക്ക് വയ്യ എന്തുമാത്രം അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ എവിടെ എവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ലൈവിൽ വരുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാൽ കൂടിയും എത്ര പേരാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരൻ അതൊക്കെ സത്യം പറഞ്ഞാൽ ഈശ്വരനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെ കൊണ്ടുവയ്ക്കുകയും ഇതൊക്കെ ഞാൻ ഒരുപാട് ഈ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ശോകമാണ് വേറെ ഒന്നുമില്ല കാരണം നമുക്ക് ഇങ്ങനെ ഒരു സുഖമോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ നമ്മൾ പ്രാർത്ഥനയിലാണ് എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ഇത് തന്നെയാണ് എപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം ദൈവമേ നമ്മൾ എത്ര എത്ര പ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊന്നും ഒരിക്കലും ഉണ്ടാക്കരുതേ ദൈവമേ നമ്മൾ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ എൻ്റെ മാത്രമല്ല നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും
സത്യം പറഞ്ഞാൽ സംഭവം ഭയങ്കര ഒരു വിഷമം, ഒരു നിസാര ഇത്തരം ഒരു കോവിഡ് ഒക്കെ കാരണം എത്ര പേരാണ് നമ്മുടെ അടുത്തു നിന്ന് പോയിട്ടുള്ളത്. അതൊക്കെ വിഷമം, വിഷമത്തിനേക്കാളും വിഷമവും ഉണ്ട്, അതിനേക്കാളും ഉപരി ഭയമാണ്. ശരിക്കും ഭയം കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയും, ഓവറായിട്ടുള്ള ഈ ഭയം എനിക്ക് ഭയങ്കര പ്രശ്നം ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, അത് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് ഡൗൺ ആക്കും. ഉള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ അങ്ങ് ഡൗൺ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ നോർമലി ഇപ്പോൾ ടി വി ഇടാറില്ല. ടി വിയിൽ ഇപ്പോൾ എപ്പോഴും ന്യൂസ് കാണുമ്പോൾ ന്യൂസ് ചാനലാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോവുക. അപ്പോൾ എന്താ സംഭവിക്കുക, ന്യൂസ് ചാനലിൽ കംപ്ലീറ്റ് ഇപ്പോൾ ഏത് ചാനലും ഇങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്താലും ഇതന്നെയാണ് വാർത്ത. അയ്യോ കോവിഡ് അങ്ങനെ മരിച്ചു, ഇത് മരിച്ചു, അവിടെ ലോക്ക്ഡൗൺ, ഇത് കണ്ടെയ്ൻമെൻറ്റ് സോൺ, അത് ഇത്. ഇതിൻ്റെ ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ, ആൾക്കാർ പ്രശ്നങ്ങളായിട്ട് ഓടിപ്പോകുന്നു, പോസിറ്റീവായിട്ട് കണ്ടവരെ പിടിച്ചിട്ട് ആൾക്കാർ ക്വാറൻറ്റൈനിൽ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ടെൻഷനാണ്. ചേച്ചിയെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന വെട്ടം ഫിലിമിലെ ക്യാരക്ടറാണ്. അയ്യോ വെട്ടം സൂപ്പർബാണ്, പ്രിയഞ്ചേട്ടൻ്റെ പ്രിയദർശൻ സാറിൻ്റെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മീൻസ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അദ്ദേഹത്തിനോടൊപ്പം. അതൊരു സൂപ്പർ ക്യാരക്ടറാണ്. ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ ഭയങ്കര, ലാലേട്ടൻ്റെ ഒപ്പം മത്സരിച്ച് അഭിനയിച്ചു നരനിൻ്റെ ഇഷ്ടമായി അത് ശരിക്കും. അതിനകത്ത് ഞാൻ ഇപ്പോഴും എല്ലാവരും എന്നെ നരനിൽ ഒരുപാട് അപ്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മൂന്ന് സീനാണ് എനിക്കതിൽ നഷ്ടമായത്. അയ്യോ അത് ശരിക്കും കുന്നുമിൽ ശാന്തയുടെ ഒരു എന്താ പറയുക, ഒരു ഭീകരമായ മൂന്ന് സീനാണ് എനിക്കതിനകത്ത് നഷ്ടമായത്. അത് ഇപ്പോഴും എനിക്ക് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സീനും കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ ഈ തരത്തിൽ അപ്ലോസ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ കുറേ കൂടെ അപ്ലോസ് ചെയ്തേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഹായ് ചേച്ചി, സുഖാണോ? സുഖം. സജീത്, സജീത് നെയ്യാർ ഡാം. ഓ നെയ്യാർ ഡാം, ഇവിടെയൊക്കെ ശരിക്കും ട്രിവാൻഡ്രത്തൊക്കെ അടുത്തുള്ളവർക്കൊക്കെ ഒരുപാട് പേര് ട്രിവാൻഡ്രത്തിലുള്ളവർ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും സേഫായിട്ട് ഇരിക്കും കേട്ടോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ ഫെൽ മെനി ടൈംസ് ദാറ്റ് യു ആർ സിമു. എനിക്ക് കൂടുതൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അധികം കാണാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ദീപക്, ഹായ് ചേച്ചി. ചേച്ചി മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ഇപ്പോൾ ശരിക്കും നോർമലി ഇപ്പം കുറച്ചൊന്ന് ഈ ഒരു ഫേസ് ഇതിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഒരു മര്യാദയ്ക്ക് നിൽക്കുന്നത്. ഞാൻ വീട്ടിൽ ഭയങ്കര മോശമായിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ആരെങ്കിലും നമ്മുടെ സിനിമാക്കാരോ ആരെങ്കിലും കയറി വന്നാൽ തന്നെ അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന് ഇതാണോ ഫോണോ നായർ എന്ന് ചോദിക്കും. കാരണം അത്രയും ഞാൻ കെയർലെസ് ആണ് ഭയങ്കരമായിട്ട്. എല്ലാ ഒന്നിനും ഒന്നിനോടും ഒരു എന്താ പറയുക, അത്രയും ഇങ്ങനെ ആവുക. അത് തന്നെ ആരോഗ്യത്തിന് പോലും ഞാൻ അത്ര കെയർ കൊടുക്കാറില്ല പൊതുവേ. കാരണം എപ്പോഴും അങ്ങനെയാണ്, വീട്ടുകാരാണ് എന്നെ ഇങ്ങനെ ഐ അങ്ങനെ ആകണം ഇങ്ങനെ ആകണം മര്യാദയ്ക്ക് നിൽക്കും, അറ്റ്ലീസ്റ്റ് ഇവിടെ പൊട്ടു വയ്ക്കും. അപ്പം ഞാൻ ഇതിലൊക്കെ വന്നുകൊണ്ടാണ് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം മോശം പറയരുതല്ലോ ആൾക്കാർ. അതുകൊണ്ട് ഈ പിക്സ് ഈ സ്പെക്സ്, ഓക്കെ ഈ സ്പെക്സ് നന്നായി ചേരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് പറഞ്ഞു കേട്ടോ ഓരോ അത് ആളെ പേര് വായിക്കുന്നതിന് മുമ്പ് പോയി. എല്ലാവരും പറയും ഈ സ്പെക്സൊക്കെ മാറ്റി വിടാം, ശരിക്കും പറഞ്ഞാൽ വയസ്സായ ലുക്കാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മാറ്റം പോലും ഇതിപ്പോൾ ഈ കോവിഡ് ടൈമിലൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരുന്നു. എനിക്കിപ്പോൾ നോർമലി ഇത്തരം ആൾക്കാർ കൂടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ലാബിലോ ഒക്കെ പോകാനായിട്ട് ഒന്ന് നിറയെ, ഇപ്പോൾ ഈ മൂന്ന് മാസമായിട്ട് ഭയങ്കര പാചകവും ഒരുപാട് യൂട്യൂബിൽ പരീക്ഷണങ്ങളും പി ടിയും ഒക്കെ ആയിട്ട് ഷുഗർ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അതുപോലും ഒന്ന് ചെക്ക് ചെയ്യാൻ പോകാൻ പേടിയിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ട്. ഉറക്കെ പറയൂ, ഞാൻ ഉറക്കെയാണ്, അങ്ങനെ തീരെ ഉറക്കങ്ങൾ പറയാൻ പറ്റുന്നില്ല. സന്ദീപ, ആ ചേച്ചി ഓക്കെ സേഫാണ്, സേഫാണ് ചേച്ചി. ഒരുപാട് ഒരു ഒരു പാട്ട് ഒരു പാട്ട് പാടും, അങ്ങനെ ഒരു പാട്ട് പാടും പ്ലീസ്. ഒരു പാട്ട് പാടുക. പെട്ടെന്നിങ്ങനെ പറയുമ്പോൾ ഒരു സനം തൂങ്കിരിച്ച് ഓതക്കാറ്റും അടിച്ചിരിച്ച് പാവിമനം തൂങ്കലേ അതും മീനോ പുതിയലേ. ദൈവമേ ഇതെത്ര പേര് കേൾക്കുന്നതാണ് ഭഗവാനെ. ഹായ് ചേച്ചി, സുഖാണോ? പുതിയ സീരിയൽ ഏതാ? മേഘ്ന രാജീവ്. പുതിയ സീരിയല് ഇപ്പം ഞാൻ നമ്മുടെ സീതാ കല്യാണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ സീരിയല് ഒന്ന് രണ്ടെണ്ണം സംസാരിച്ചിരിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. നല്ല റിങ്ങും. ഞാൻ സ്പെക്സ് നന്നായി പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, കാസർഗോഡ് വന്നിട്ടുണ്ടോ? പിന്നെ കാസർഗോഡ് വന്നിട്ടുണ്ട്. എല്ലാം ഈ എന്തെങ്കിലും ഇനോഗ്രേഷൻ ഷൂട്ടിംഗ് പേർപ്പസ് ആയിട്ട് നമ്മൾ
കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്തിട്ടുണ്ട്. ഹായ്, ഞാൻ ജിൻസൺ, കോട്ടയം. കോട്ടയം ജിൻസൺ, ഹായ് ഹായ്. എൻ്റെ മാനസിക ശ്രീധർ മറക്കാൻ പറ്റുന്നില്ല, സത്യം വീണ മറക്കാൻ പറ്റുന്നില്ല. ജിൻസൺ മാതാ ചേച്ചി എവിടെയാപ്പോൾ? വീട്ടിലെപ്പോൾ? അവിടെ കൊറോണ എഫക്റ്റ് എങ്ങനെയുണ്ട്? ശരിക്കും ട്രിവാൻഡ്രം ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെയൊന്നും ഭാഗ്യം പോലെയൊന്നും വന്നിട്ടില്ല. ചേച്ചി ഏജ് ഒന്ന് പറയും, കഷ്ടമുണ്ട് കേട്ടോ, ഞാൻ പറയില്ല. സോങ് അടിപൊളി, ഇഷ്ടപ്പെട്ട കവിത ചൊല്ലാമോ? ചേച്ചി സൂപ്പറാണ്. ഓക്കെ, ഷാഹിൽ ആത്തല്ലൂർ, കൊല്ലം. കൊള്ളാം. ദീപ, വീട്ടിലാരൊക്കെയാണ്? വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, എനിക്ക് അച്ഛൻ മരിച്ചുപോയി, അമ്മ, ബ്രദർ, അവർ അവരുടെ വീട്ടിലാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോസ് ഉണ്ട്. ബ്രദേഴ്സ് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഇൻ ലോസ്, അവരുടെ കുഞ്ഞുങ്ങൾ, നീസ്, നബ്യൂസ് എല്ലാവരും. അങ്ങനെ നാലാഞ്ചിറ ഞങ്ങളുടെ വീട് ശരിക്കും പറഞ്ഞാൽ, ഇൻ ലോസിൻ്റെയും ഞങ്ങളുടെയും വീട്, ഒരു മൂന്ന് വീട് ഒരുമിച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ. ഇപ്പോൾ അവിടെ ഇടയ്ക്ക് ആ വീട് ഒന്ന് ഷൂട്ടിനൊക്കെ ഇടയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ പൂട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ പൂട്ടിയിട്ടേക്കല്ല, മീൻസ് ഇടയ്ക്കിടയ്ക്ക് പോവും, ഒരു സാറ്റർഡേ സൺഡേ താമസിക്കും, പിന്നെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ട്രിവാൻഡ്രം കുറച്ചും കൂടെ സിറ്റിക്കകത്ത് കുറേ ആക്സസിബിലിറ്റി ഉള്ള ഏരിയയിലാണ് താമസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിനും കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ വീടാണ് താമസിക്കാൻ സുഖവും സൗകര്യങ്ങളും എല്ലാം, വീടാണ് ഇഷ്ടവും. അപ്പോൾ അത് കാരണം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കും. പിന്നെ സ്വാമിനി അമ്മ, മാഡം ഇപ്പോൾ എവിടെയോ. സ്വാമിനി അമ്മ, സ്വാമിനി അമ്മയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ സ്വാമിനി അമ്മയുടെ ഒരു തിരിച്ചു വരവ് കേട്ടോ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടർ മീൻസ് ഹെവി ക്യാരക്ടറാണ്. നോർമലി സീരിയൽസിലെല്ലാം നല്ല അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ക്യാരക്ടറാണ് എപ്പോഴും പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. എഗെയിൻ ഈ സ്വാമിനി ക്യാരക്ടർ വരുന്നു. ഇടയ്ക്ക് കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനുശേഷം വന്നപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു എങ്ങനെയാണ് ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നല്ല രീതിയിലാണ് ആൾക്കാർ ഓരോരുത്തർ വിളിച്ച് പറയുന്നത്. ബിക്കോസ് ഓൾ ആർ വെയ്റ്റിംഗ് ഫോർ സ്വാമിനി അമ്മ എന്നുള്ള നിലയിൽ. ആൻഡ് വൺ മോർ തിങ് നമ്മുടെ അതിനകത്ത് മാനസപുത്രിയുടെ ഇല്ലാത്ത രൂപശ്രീ, ആക്ച്വലി അവരും ഇതുമാതിരി എന്താ പറയുക, ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിലും ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ളൊരു രീതിയാണല്ലോ. ചെന്നൈയിൽ ഭയങ്കര ഹെവി ക്രൂഷ്യലാണല്ലോ അവിടെ. അപ്പം അതും അതിൻ്റെ ഒരു വിഷയത്തിലൊക്കെയാണ് അങ്ങനെ എന്താ പറയുക. നിങ്ങളുടെ രൂപശ്രീ, നിങ്ങളുടെ രാജേശ്വരി അമ്മ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ആ സീരിയലിൽ ഇഷ്ടപ്പെടുന്ന രാജേശ്വരി അമ്മ ഉടനെ വരുന്നതാണ്. ഇനി പിന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. ടിക്ടോക്ക്, ടിക്ടോക്ക് ആക്ച്വലി, ഓ ടിക്ടോക്ക് നിർത്തിയല്ലോ. ടിക്ടോക്ക് നിർത്തി എന്താ പറയുക, സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണോ? ആർ യു സേഫ്? യെസ്. പ്രിയേഷ് നായർ, ഹൈ ഹൈ. ആൻഡ് ബിന്ദു സന്ധ്യ, ഹൈ. ടോമി, ഹൈ. സുനിത, ആക്ടിങ് സൂപ്പറാണ്. യെസ് യെസ്, താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് ഒത്തിരി ഇഷ്ടമാണ് പട്ടണത്തിൽ സുന്ദരനും. ആ ശരിയാണ്, നല്ല നല്ല സിനിമ അതൊക്കെ. സിനിമകൾ ഒരുപാട് ചെയ്തല്ലോ, ഒരുപാട് മൂവീസ് പല ഭാഷകളിലായിട്ട് ചെയ്തു. തെലുഗു, ഹിന്ദി, ഒരു നാല് ഹിന്ദി മൂവീസ് ചെയ്തു. ഒരുപാട് സിനിമ ചെയ്യുമ്പോൾ അത് വേറൊരു എന്താ പറയുക ഇഷ്ടം. സീരിയൽ അത് വേറൊരു ഇത്. ചേച്ചി എന്ന പേരൊക്കെ വിളിക്കുമോ? ചേച്ചി എന്ന പേരൊക്കെ വിളിക്കുമോ? എന്നെ പേര് ഉറക്കോ? എന്നെ പേര് ഉറക്ക, ഓ എൻ്റെ പേര് ഉറക്കെ വിളിക്കുമെന്നു. ചാച്ചി എന്തൊക്കെ വർത്തമാനമാണ്. ഓക്കെ, ടോമി ഹായ്. രാജീവൻ ബാലകൃഷ്ണ, ഹായ് ഹായ് സർ. പ്രജിത, രാജീവൻ, മുസ്തഫ, ചേച്ചി ഒരു നൈസ്. പട്ടണത്തിൽ സുന്ദരല്ലേ പാട്ട് പാടി തരും അതേ ഇണത്തിൽ. പൂമുഖവാതിൽക്കൽ സ്നേഹം നിരത്തുന്ന പൂന്തിങ്കളാകുന്നു വാര. അങ്ങനെ എങ്ങോണ്ടാണ് ഞാൻ പൂമുഖവാതിൽക്കൽ സ്നേഹം നിരത്തുന്ന പൂന്തിങ്കളാകുന്നു വാര. ഈ ഒരു നല്ല സുന്ദരമായ പാട്ടിന് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പാടുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ആ ഒരു സംഭവം ഇഷ്ടമാണ്. എന്നാ ഉണ്ട് വിശേഷം?
സോ എന്താ സുഖം, ഇങ്ങനെ പോണു. ആക്ടിങ് സൂപ്പർ ചേച്ചി. ഗംഗ, താങ്ക് യു ഗംഗ, ഗോഡ് ബ്ലെസ് യു. ആൻഡ് രാജേശ്വരി ഒളിവിലല്ലേ ഉള്ളത്? അതെ, രാജേശ്വരി ഒളിവിലാണ്. രാജേശ്വരി ഉടനെ വരും. എൻ്റെ ഒരു റിക്വസ്റ്റ്, രാജേശ്വരിയാണ് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്. രാജേശ്വരി ഉടനെ വരും കേട്ടോ. രാജേശ്വരിയൊക്കെ വന്നാൽ മാത്രമേ ആ സീരിയലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഒരു ഇതുള്ളൂ, ഒരു ഗുമ്മുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ രാജേശ്വരി വന്നിട്ട് അടികൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പം എവിടെ, ഹായ് അഖിൽ കുര്യൻ, ഹായ് ഹായ്. വെട്ടത്തിലെ പാട്ട് പാടാവോ? വെട്ടത്തിലെ പാട്ട് ഏതാ? ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കേട്ടാൽ, നിങ്ങളൊരു പ്ലേ ബാക്ക് സിംഗറിന് വന്നിട്ട് ഫേസ്ബുക്ക് ലൈവിലിരിക്കുന്ന മാതിരിയാണല്ലോ. അയ്യോ, പാട്ട് പാടി. ഇപ്പോൾ എവിടെയുള്ളത് ചേച്ചി? സോ സ്വപ്ന സജീർ, ഞാൻ ആക്ച്വലി വീട്ടിലാണ്. ഇപ്പോൾ വീട്ടിലുള്ളത് ട്രിവാൻഡ്രത്താണ്. ലോക്ക്ഡൗൺ എന്തായിരുന്നു പണി? ലോക്ക്ഡൗൺ ആക്ച്വലി പണി ഒരുപാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പീഡി, എന്താ പറയുക, എനിക്ക് PDFs ഇത് കിട്ടി. അപ്പം അത് തന്നെ ഞാൻ ഒരുപാട് വായനയിലായിരുന്നു. കുറച്ച് കുറേ നല്ല ക്ലാസിക്സ് വായിച്ചു. പിന്നെ പാചകം, പിന്നെ എന്താ പറയുക, മൂവി വാച്ചിങ്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. നല്ല ആദ്യത്തെ ഒരു ലോക്ക്ഡൗണിൽ ഞാൻ കുറേ ആസ്വദിച്ചു. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായിട്ട് നിന്നതിൻ്റെ ഇടയിൽ ഒരു പെട്ടെന്ന് ഒരു വെക്കേഷൻ മൂഡ് മാതിരിയായിരുന്നു. പിന്നെ ഒരു 4-5 മാസം അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നങ്ങോട്ട് ചാടിയാൽ മതി എന്നായിപ്പോയി. അത്ര ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്. കാരണം നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തും വർക്ക് ചെയ്തും ഭയങ്കര വർക്കഹോളിക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരു വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ ചിന്തിക്കാനേ വയ്യ. പക്ഷേ ചിന്തിച്ചേ പറ്റുള്ളൂ, അടങ്ങിയിരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ലൊക്കേഷനിലൊക്കെ പോകുന്നത് തന്നെ. ചേച്ചി എപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. സ്വപ്ന, താങ്ക് യു. വീട് എവിടെയാണ് ചേച്ചി? വീട് 4-ഞ്ചിറയാണ്. ചേച്ചി നരനിൻ്റെയും പട്ടണത്തെ സുന്ദരൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പേരൊന്ന് പറഞ്ഞുകൂടെ ചേച്ചി? നിധിൻ. നിധിൻ്റെ പേരാണോ പറയണ്ടേ? നിധിൻ നല്ല പേരാണ്. നിധിൻ, നീനു, ശ്രീവിദ്യ ചേച്ചി ചായ ഉണ്ട് എന്ന് എത്ര പേര് പറയും. ആ ചേച്ചി ശ്രീവിദ്യ വിദ്യ മേഡം ചായ ഉണ്ടെന്നൊക്കെ ചില സമയത്ത് ചില ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോഴും ചില ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചില സമയത്ത് വരുമ്പോൾ പറയാറുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഇൻ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ ആൽ ചെക്ക് സിന്തോൾ. ചേച്ചിയുടെ പാട്ട് അടിപൊളിയാണ്. ഒരു കാതി, ഒരു കാതിലോനെ ഞാൻ കണ്ടില്ല, അതാണ് വെട്ടത്തിൽ. ആ വെട്ടത്തിൽ ആ പാട്ടിൽ ഞാനുണ്ട്. അതാണ് നിങ്ങൾ ഇട്ടതല്ലേ. അനുഗ്രഹ എസ് ബ്രോ, എവിടെയാ നീനു? വീട്ടിലാണ് നീനു. സിന്തോൾ, സിന്തോൾ, സിന്തോൾ ഷാ. സിന്തോൾ എന്ന് പറഞ്ഞിട്ടൊരു സോപ്പുണ്ടായിരുന്നു. സിന്തോൾ ഷാ, കൊള്ളാം. ദീപ വേണു, എൻ്റെ നീം ഇതുവരെ ഉറക്ക വായിച്ചില്ല. ദീപ പോരെ. ഹായ് വിമൽ കുമാർ, ഹായ് ഹായ്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിക്കാറായിട്ടില്ല. ദൂരദർശൻ രാച്ചി അമ്മ ഷോർട്ട് ഫിലിം കണ്ടത് ഓർക്കുന്നു. ബെസ്റ്റ്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമാണ് ദൂരദർശനിലെ. ബെസ്റ്റാണ്. സോന, സോന നല്ല കമ്മൽ. താങ്ക് യു. എൻ്റെ അനിയത്തിക്ക് ഒരു ഹായ് പറയൂ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടിയുടെ അനിയത്തിയുടെ പേരറിയില്ല, അനിയത്തിക്ക് ഹായ്. ഗംഗ സജിത്ത്, പ്രായം തോന്നുന്നില്ല. പിന്നെ ഗംഗ എന്താ പറയുക. സുനിത ലീല, ഒരു പാട്ട് പാടുവോ ചേച്ചി? പാട്ട് പാതിരവനമുല്ല ജാലകം വഴി എന്നെ മോതിര വിരലിന്മേലും അവച്ചു അഴിഞ്ഞു കിടന്നു. ചിത്ര ചേച്ചി ഒന്നും കേൾക്കണ്ടല്ല അമ്മേ. അമീർ അലി, ഹലോ. ഫുഡ് കഴിച്ചോ? ഇന്ന് നൈറ്റിൽ ഫുഡില്ല ആക്ച്വലി. എൻ്റെ വൈഫ് ഉഷ രാജീവൻ. ഉഷ ചേച്ചി ഹായ് ഹായ്. സീമ ഹായ്. അമീർ ഹായ്. ഓ തിരറായി. എൻ്റെ ഇപ്പോൾ ലൈവ് തീരും, 9 o'clock വരെയുള്ളൂ. സന്തൂർ മമ്മി, സന്തൂർ മമ്മി. ഞാൻ മമ്മി ആയിട്ടില്ല. എന്താ പറയുക, ഉഷ എന്ന് ഉറക്കെ വിളിക്കുവായിട്ടോ.
ഉഷേ ഹായ് എന്തുണ്ട് വിശേഷം? നജീബ്, യാ നന്നായി പാടി. താങ്ക് യു. ഇതൊക്കെ ഞാനൊക്കെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ സ്റ്റേജിലൊക്കെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഷോസൊക്കെ വരുമ്പോൾ പാട്ട് പാടാനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പറയുന്നു, കുറേ തെറ്റുകളുണ്ടാവും, സദയം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ പാടാൻ നിൽക്കുക. സോങ് കലക്കി. യെസ് ദീപ, താങ്ക് യു ചേച്ചി. പാട്ട് സൂപ്പർ. വിമൽ, താങ്ക് യു. എന്നെ ഉറക്കെ വിളിക്കൂ. രവി, രവി, അയ്യോ ഇങ്ങനെ ആരും ചിലപ്പോൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. മണിക്കുട്ടൻ, ചേച്ചി പാടരുത്. കറക്റ്റ്, കറക്റ്റ് മണിക്കുട്ട, ഇതൊക്കെയാണ് കറക്റ്റ്. എന്തോ ഒബ്സർവേഷൻ നോക്കൂ. നീത്തു, സൂപ്പർ സോങ്. സംഗീതം പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. ഹായ് സോൺ ചേച്ചി, ഓർമ്മ കിട്ടുന്നുണ്ടോ ചേച്ചി? കുറച്ച് കവർ സോങ്സ് ചെയ്യുമോ യൂട്യൂബിൽ? എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ചെയ്തിടാമോ കവർ സോങ്സ്? നെയ്ത്തുകാരൻ നല്ല അഭിനയമായിരുന്നു, എൻ്റെ ഫാനാണ്. ഞാൻ ഫാനാണ് കൃഷ്ണദാസ് മണിക്കർ. നെയ്ത്തുകാരിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു 2001-ൽ. ഹലോ ചേച്ചി, ഹായ് ഹായ്. ജിനു തകർത്തു. സിസിൽ, സിസിൽ ഹായ്. നീനു രമേശ്, ഡാൻസ് കളിക്കാറുണ്ടോ? അമ്മ ഡാൻസ് കളിക്കാറുണ്ട്, ഇപ്പം ഇല്ല. ഫുഡ് കഴിച്ച സുഖാണോ സിസിൽ ജോസ്? നൈസ് സോങ്. ഓക്കെ ബൈ ദീപ, ബൈ സന്തോഷ് കൃഷ്ണൻ. ഹായ്. എന്താ പിന്നെ വേറെ വേറെ വിശേഷങ്ങളൊക്കെ എന്താ പറയാനുള്ളത്? കോവിഡ് കാലം എത്രയും പെട്ടെന്ന് തന്നെ തീരട്ടെ, നമ്മളെല്ലാവരും എന്താ ഇനിയും ഒരു ആർജവത്തോടു കൂടി എഗെയിൻ വരട്ടെ. ഗംഭീരമായ അവനവൻ്റെ ജോലി ഇടങ്ങളിൽ വളരെ ഭംഗിയോടുകൂടി ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. വിഷ്ണുവോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെയും ഒന്ന് വിളിക്കൂ ചേച്ചി. മണിക്കുട്ടാ, ഷിജിന മോഹിന്ദ, ചേച്ചി നന്നായി പാടുന്നുണ്ടല്ലോ. താങ്ക് യു ഷിജിന. ഗുഡ് നൈറ്റ് ചേച്ചി. ജിനു ഗുഡ് നൈറ്റ്. രാജീവ് അലേഷൻ, ദൈവം കാത്തിരക്ഷിക്കട്ടെ. താങ്ക് യു സർ. ഹായ് അരുൺ, ഹായ്. ശബ്ദം കുറവാണ്, ഞാൻ വഴക്കൂടുമ്പോൾ മാത്രമാണ് ഉറക്കെ സംസാരിക്കാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ ഈ എന്താ പറയുക, ഇയർഫോൺ ഞാൻ വച്ചിട്ടില്ല. ഇപ്പം ചെയ്യുന്നതിൽ ഒരു ഇയർപോഡുണ്ട് ആക്ച്വലി, അത് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇയർപോഡ്. അപ്പം ലൈവിന് തൊട്ട് മുൻപാണ് അയ്യോ ഇയർപോഡ് വെച്ചില്ലല്ലോ എന്ന് വിചാരിച്ചത്. ഇയർപോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ, അതിപ്പോൾ നെക്സ്റ്റ് ലൈവിൽ വരുമ്പോൾ. ചേച്ചിക്ക് സുഖമല്ലേ? സുഖമാണ്. അഭിനയം ഇഷ്ടമാണ് ചേച്ചി, ടിപ്സ് തരുമോ? നിതിൻ, അഭിനയത്തിൻ്റെ ടിപ്സാണോ? എന്താണ് അഭിനയം? അഭിനയത്തിൻ്റെ ടിപ്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മൾ ജസ്റ്റ് അങ്ങ് ബിഹേവ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ബിഹേവിംഗ് ആണ് ബെസ്റ്റ് ആക്ടിങ് എന്ന് പറയാറ്. നമ്മൾ പുതിയ മൂവീസൊക്കെ കാണുമ്പം അഭിനയിക്കണ മാതിരി ഒന്നും തോന്നാറില്ലല്ലോ, എവിടെയും ആൾക്കാരും അങ്ങനെ ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമാതിരിയാണ് അഭിനയം എന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി. ജ്വാല സീരിയൽ അറിയുമോ ബൈജു തോമസ് സാറിന്? യാ ഓക്കെ. സീരിയലിൽ ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചി. സീരിയല്ല നീനു, ഇപ്പോൾ സീരിയൽ ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ഇല്ല. ഇപ്പോൾ സീത കല്യാണിലുണ്ട്, സീത കല്യാണം നിങ്ങൾ കാണണം കേട്ടോ. കുറേ എപ്പിസോഡ്സ് ആയതല്ലേ, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് സീത കല്യാണം. എന്തായാലും സീത കല്യാണിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഉണ്ട്. എന്താ പറയുക, നല്ല നല്ല തന്നെ. ഓ ടൈം ഫിനിഷ് ആയോ എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. വളരെ നല്ല ക്യാരക്ടർ. താങ്ക് യു മണിക്കുട്ട. അഞ്ജു ഹലോ. നരൻ സൂപ്പർ. താങ്ക് യു പ്രസാദ്. ഹരീഷ് ഹായ്. ന്യൂ മൂവി ഏതാ? ന്യൂ മൂവിയൊക്കെ ഞാൻ പറയാം ആദ്യം, ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ. അപ്പോഴേക്കും ശരത് ശിവപുരം, ഉദയേട്ടൻ്റെ സുഹൃത്താണ് ശരത് ശിവപുരം. ഓക്കെ, ഏട്ടൻ്റെ സുഹൃത്താണോ, ഞാൻ പറഞ്ഞേക്കാം. എന്നെ അറിയൂ രാജീവൻ, രാജീവൻ ബാലകൃഷ്ണ. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലുണ്ട് അല്ലേ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അംബിക ഷാജഹാൻ, ഷാജഹാൻ തോന്നുന്നു, സഹജൻ, അംബിക സഹജൻ, ഷഹീൽ ആത്തല്ലൂർ, പ്രദീപ്, പ്രദീപ് കുമാർ പോടി എന്നിട്ടേക്കണോ? ഏ മോശമായിട്ടേ, ഞാൻ എന്തിനാണ്? ഒന്ന് റിപ്ലൈ താ ചേച്ചി. ഹായ്, ഞാൻ മധു സാറിൻ്റെ ബന്ധു രാജീവൻ. ഓ ശരി, രാജീവൻ വലശൻ, നരൻ സൂപ്പർ. പ്രദീപ് കുമാറിന് എന്തോ പ്രശ്നമാണ് എന്നെ, ഇപ്പോൾ ഈസ് വൺ ഓഫ് മൈ ഹേറ്റേഴ്സ് എന്ന് തോന്നുന്നു. പൊടി പൊടി എന്നൊക്കെ ഇട്ടേക്കും, അറിയത്തില്ല എനിക്കത്. അതെന്നു വെച്ചാൽ നമ്മൾ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
ഒരുപാട് പേർക്കും ഹേറ്റേഴ്സ് ഒരുപാട് ഉണ്ടാവുമല്ലോ. ശുഭരാത്രി നേരുന്നു സജിത്ത് നെയ്യാർഡ. സജിത്ത് മിസ് യു. കഴിച്ചോ ജിതിത്? ഒരിടത്തൊരു രാജകുമാരിയിലുണ്ടായിരുന്നു, ആ സീരിയൽ നിർത്തി ഇപ്പോൾ. താങ്ക് യു സുരേഷ്, താങ്ക് യു സോ മച്ച്. പിന്നെന്താണ് വേറെ വേറെ വിശേഷങ്ങൾ? ഇപ്പോൾ തീരാൻ പോകുന്നു. വേറെ വിശേഷങ്ങളൊക്കെ എന്താണ്? എന്താ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം? ലൈവിൽ ഞാനിത് വെരി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈവിൽ, കാരണം ഞാനായിട്ട് ചെയ്ത ലൈവിലെ വെരി ഫസ്റ്റ് ടൈമാണ്. ബട്ട് നമ്മളെ ലൊക്കേഷനിലൊക്കെ ലൈവ് വരുമ്പം വേറെ ആരെങ്കിലും ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ലൈവ് എടുത്തിട്ട് വന്നിട്ട് നമ്മളടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത്. ലൈവ് വരാൻ കാരണം വേറൊന്നുമില്ല, ഏഷ്യാനെറ്റിൻ്റെ പേജിൽ നമ്മൾ ലൈവ് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പം അതിൽ വരിക എന്നൊക്കെ ഉള്ളതല്ലേ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെല്ലാവരുടെയും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുക, അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥകളിൽ ഇങ്ങനെയൊക്കെ കാണാമല്ലോ. ഗ്ലാസ് ഇല്ല, അത് ഗ്ലാസ് ഇല്ലാതെയാണ് സൂപ്പർ, എനിക്കറിയാം. അപ്പം ഞാൻ ഗ്ലാസ് ഒന്ന് മാറ്റാം. അപ്പോൾ സുഖമാണ്. ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കുമോ സിബി വർഗീസ്? പിന്നെന്താ, ഞാൻ ആക്ച്വലി ഫേസ്ബുക്കിലൊന്നും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. ഇൻസ്റ്റയിൽ തന്നെ വല്ലപ്പോഴും കൂടെ നല്ല ഏതെങ്കിലും പിക്സ് ഉണ്ടെങ്കിൽ എടുത്തിടും, നല്ലാണ്ട് അതിലൊന്നിലും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആക്റ്റീവേ അല്ല. ടിക്ടോക്ക് ഇരുന്ന സമയത്തും എന്തെങ്കിലും പാട്ട് പാടിയൊക്കെ ഇങ്ങനെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ ചെയ്യും, നല്ലാണ്ട് വേറെ ഒന്നിലും. പിന്നെ കൂടുതലും ഈ പറയുന്ന സോഷ്യൽ സാധനങ്ങൾ നോക്കും, പല പല എന്താ പറയുക, നമുക്ക് അവയർനെസ്സിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമായിട്ടുള്ളൊരു ബന്ധം. പിന്നെ എന്താണ്, ബിജു രാജൻ ഹായ്, മഞ്ജു ഹായ് ഹായ്, ചേച്ചി കണ്ണാടി ഇല്ലാതെ കാണാനാണ് സൂപ്പർ. എന്ത് ഞാൻ കണ്ണാടി അങ്ങനെ വയ്ക്കുന്ന ആളല്ല, ദിസ് ഈസ് എ റീഡിങ് ഗ്ലാസ്. അപ്പോൾ ഞാൻ നോർമലി വയ്ക്കാറില്ല. അപ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് സ്ട്രെയിൻ എടുക്കാൻ വയ്യാതെ, അപ്പോൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നത് തന്നെ അരോചകമാവും, അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. ഒന്ന് ഇറങ്ങി പോ, ഒന്ന് എന്താ, ഒരു മൈൻഡും ഇല്ല. അയ്യോടാ പാവം ജിതിൻ, മൈൻഡ് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോളിങ് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. യുവർ ആക്ടിങ് ഈസ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. സുഖമാണോ മഞ്ജു? മഞ്ജു സുഖമാണ്, മഞ്ജു ഇങ്ങനെ പോണു. ഷീനു സുഖം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? യെസ് അമ്മു, ഞാൻ പഠിച്ചിട്ടുണ്ട്. ടിക്ടോക്ക് യൂസ് ചെയ്തിരുന്നു, പിന്നെ ചെയ്തിരുന്നു, അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് ഈ യുദ്ധം തുടങ്ങിയോ അന്ന് ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ രാജ്യമല്ലേ ഏറ്റവും വലുത്, കൊള്ളാലോ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. സോ അപ്പം തന്നെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ രണ്ട് ഫോണിൽ നിന്നും ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്തു. പിന്നെ വേറെ എന്താണിപ്പം, ചൈന സാധനങ്ങളൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ അതിനങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്താ സിനിമ ചെയ്യുന്നത്? ഇപ്പോൾ സിനിമ ആക്ച്വലി ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ സിനിമ ഷൂട്ടൊക്കെ അങ്ങനെ അധികം ഇതായിട്ട് നടക്കുന്നില്ല. തിയേറ്ററെല്ലാം ഓക്കെ ആയി, ആൾക്കാരെല്ലാം ഗ്യാദർ ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് പഴയ പോലെ സിനിമകൾ വരുന്നത്. അത് ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടെ, ഏതാണ്ട് ഇപ്പം ഈ ഒരു വർഷം അപ്പോഴേക്കും നമ്മളെല്ലാവരും നല്ല ഒന്ന് സെറ്റാകും. ഈ അസുഖങ്ങളൊക്കെ മാറി എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയും ഈ ഭയമൊക്കെ മാറുന്ന അവസ്ഥയെത്തും. നൈസ് വോയിസ് മാം. ഓക്കെ, താങ്ക് യു അജ്മൽ. ദെൻ കിഷോർ, ചേച്ചി സുഖമാണ്? സുഖമായിരിക്കുന്നു. ഡെന്നീസ്, ഇനി എന്നാ ചേച്ചി ലൈവ് വരിക? എനിക്ക് ഞാൻ അങ്ങനെ നോക്കാം, എപ്പോഴെങ്കിലും വരാം, ഞാൻ പറയാം കേട്ടോ. എൻ്റെ പേജിൽ നിന്നായിരിക്കും ഞാൻ ചിലപ്പം വരിക. കൊറോണ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇപ്പോൾ? യെസ്, അത് നമ്മൾ കൊറോണ സീരിയൽ ഷൂട്ടിംഗ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് മൂവി ഷൂട്ടിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും സീരിയൽ ഷൂട്ടിങ്ങിന് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 10-20 പേരൊക്കെ അടങ്ങിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡായിട്ടാണ്. പിന്നെ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള കാസീൻസ് ഒന്നും നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ജൂനിയർ ആക്ടേഴ്സ് അവരെ ഇവരൊക്കെ ഒരുപാട് ക്രൗഡ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് പ്രശ്നമാവും. എല്ലാവരും മാസ്ക് വയ്ക്കേണ്ടി വരും, അത് നമ്മൾ സീനിനെ അഫക്റ്റ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സീൻസുകളെല്ലാം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം കഷ്ടമാണ്. ഒരുപാട് നല്ല നല്ല ഭയങ്കര ഭീകരമായിട്ട് ആൾക്കാർ കൂടേണ്ട അത്തരം എന്താ പറയുക സിറ്റുവേഷൻസൊക്കെ സീൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആർട്ടിസ്റ്റുകളെ മാത്രം വീട്ടിലിരുത്തി അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുകയാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കണ്ടേ, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഇൻഡസ്ട്രി അല്ലേ. അതുകൊണ്ടാണ് സീരിയൽ ചെയ്യുന്നുണ്ടോ ചേച്ചി? ആ ഇപ്പോൾ ഞാൻ സീതാ കല്യാണമാണ് ചെയ്യുന്നത്. ഇപ്പോൾ 9 മണിക്കുണ്ട് സീതാ കല്യാണം, നിങ്ങൾ കാണൂ. എന്തായാലും നമസ്കാരം. ഇപ്പോഴത്തെ പ്രോജക്റ്റ് സീതാ കല്യാണം ചെയ്യുന്നു. ഗുഡ് നൈറ്റ് സോൺ ചേച്ചി. ഗുഡ് നൈറ്റ്. എനിവേസ് നൈസ്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്, ബിക്കോസ് ഇപ്പോൾ 8 to 9 വരെ ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്താ പറയുക ലൈവ്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചവർക്കും എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 മണിക്ക് തുടങ്ങിയ ആൾക്കാർ ഇപ്പോഴുമുണ്ട്. എഗെയിൻ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആക്ച്വലി അവർ തന്നെ ഒരു 1 hour എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എത്രയൊക്കെ നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ. വളർന്നു വരുന്ന കലാകാരിയാണ് ഞാനിപ്പോഴും, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ആരോഗ്യപരമായിട്ടിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ സൂക്ഷിക്കുക, സ്റ്റേ സേഫ്. ബാക്കി എന്താ പറയുക, ആരോഗ്യ പ്രവർത്തകരാവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, നമ്മളെല്ലാം നമ്മളെ കാത്തു രക്ഷിക്കുന്ന എല്ലാവരുടെയും ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. കോവിഡൊക്കെ പെട്ടെന്ന് മാറി പഴയ നിലയിൽ വരട്ടെ. ഹലോ ചേച്ചി, എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് ഓഫ്. കാരണം അത്ര പുതിയ പുതിയ ആൾക്കാർ ഇപ്പോഴും അറിഞ്ഞ് ഒരുപാട് മൈൻഡ് ചെയ്യുമെന്ന് കരുതിയില്ല ചേച്ചി. അയ്യോടാ, സീതാ കല്യാണം സൂപ്പർ, താങ്ക് യു. സീതാ കല്യാണം കാണണം കേട്ടോ. ഞാനപ്പോൾ പോവാണ്. എന്തായാലും കാണാം. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഒക്കെ വരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബവും ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.